SFA പ്രവർത്തകൻ അഭിമന്യുവിന്റെ കൊലപാതകം. RSS മതനിരപേക്ഷ നിലപാടിനെതിരെ SFA ജില്ലാ കമ്മിറ്റി പാലക്കാട്ട് പ്രതിഷേധിച്ചു. വിഷുദിനത്തിൽ ആലപ്പുഴ പടയണിവെട്ടം ക്ഷേത്രത്തിൽ നടന്ന ഉത്സവത്തിനിടെയാണ് അഭിമന്യു കൊല്ലപ്പെട്ടത്. രാത്രി 10 മണിയോടുകൂടിയാണ് ആക്രമണം നടന്നത്. സംഭവത്തിന് പിന്നിൽ RSS ആണെന്നാരോപിച്ച CPM രംഗത്ത് വന്നിരുന്നു. 15 വയസ്സുകാരനായ അഭിമന്യുവിന്റെ കൊലപാതകത്തിലേക്ക് നയിച്ച RSSന്റെ വർഗീയവാദത്തിനും മതനിരപേക്ഷ നിലപാടിനുമെതിരെയാണ് SFI ജില്ലാ കമ്മിറ്റി പ്രതിഷേധിച്ചത്. പ്രതിഷേധത്തിന്റെ ഭാഗമായി നഗരത്തിൽ പ്രകടനം നടന്നു. പാലക്കാട് വിക്ടോറിയ കോളേജ് പരിസരത്ത് നിന്നാരംഭിച്ച പ്രകടനം സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം SFI കേന്ദ്ര കമ്മിറ്റി അംഗം KP ഐശ്വര്യ ഉദ്ഘാടനം ചെയ്തു. മതനിരപേക്ഷ നിലപാട് തുടരുന്ന RSSനെതിരെ വിദ്യാർത്ഥികളെ അണിനിരത്തി ശക്തമായ പ്രതിരോധം തീർക്കുമെന്ന് KP ഐശ്വര്യ പറഞ്ഞു. 15 വയസ്സ് മാത്രമുള്ള 10ാം ക്ലാസ് വിദ്യാർത്ഥിയായിട്ടുള്ള സിഖാവ് അഭിമന്യുവിനെയാണ് RSS കാർ കൊല്ലപ്പെടുത്തിയിട്ടുള്ളത്. ഇതേപോലെ നമുക്കറിയാം, ഏകദേശം 2 വർഷങ്ങൾക്ക് മുമ്പാണ് പഠനം ഒരു സ്വപ്നമായി കണ്ട് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ നിലയിലേക്ക് എത്തണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇടുക്കിയുടെ വട്ടവടയിൽ നിന്നും മഹാരാജാസിലേക്ക് പഠിക്കാൻ വന്ന സിഖാവ് അഭിമന്യുവിനെ നമുക്കറിയാം SFI പ്രവർത്തകനായതിൻ്റെ പേരിൽ മാത്രം വർഗീയത തുലയട്ടെ എന്ന് എഴുതി വച്ചതിൻ്റെ ഭാഗമായി ക്യാമ്പസ് ഫ്രണ്ടിനെയും NDFനെയും തീവ്രവാദികൾ അഭിമന്യുവിനെ കൊലപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായി. ഇവിടെ സൂചിപ്പിച്ചു, SFI കാരനായാൽ DYFI കാരനായാൽ അവർ കൊല ചെയ്യപ്പെടേണ്ടവരാണ് എന്ന് RSS ഈ രാജ്യത്തിനകത്ത് വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ RSSനെതിരെ ബദൽ ഉയർത്തുന്ന ഒരേ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനമുണ്ടെങ്കിൽ ആ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ പേര് പ്രിയപ്പെട്ടവരെ SFI എന്നാണ് എന്ന് ഞാനും നിങ്ങളും തിരിച്ചറിയുന്നുണ്ട്. കേരളത്തിൻ്റെ വിവിധയിടങ്ങളിൽ ഈ കൊലപാതകത്തിനെതിരായിട്ട് RSSനെതിരായിട്ടുള്ള വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്നു. ജില്ലാ പ്രസിഡന്റ് പ്രയാൺ അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി ദിനനാഥ് സ്വാഗതം പറഞ്ഞു. UTV ന്യൂസ് പാലക്കാട്.